ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ. സർ, ഞാൻ കോഴിക്കോട് ഗവൺമെൻറ് പ്രസിൻ്റെ ഇന്നത്തെ ഒരു ശോചനീയാവസ്ഥയെക്കുറിച്ചാണ് സബ്മിഷനിലൂടെ ഉന്നയിക്കുന്നത്. 1953 കോഴിക്കോട് സ്ഥാപിച്ചിട്ടുള്ള ഒരു പ്രസ്സാണിത്. അതിനുശേഷം 2001 ആധുനികമായ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ കെട്ടിടം ഉണ്ടാക്കി അവിടെ പ്രസ് ആരംഭിച്ചു. 60 ജീവനക്കാരെങ്കിലും വേണ്ട സ്ഥലത്ത് 30 ജീവനക്കാരെ നൽകിയിട്ടുള്ളൂ. പക്ഷെ എന്നാലും നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്നൊരു സ്ഥാപനം. പല പ്രധാനപ്പെട്ട ഇതും അച്ചടിച്ചിരുന്നത് അവിടെയാണ്. ഗവൺമെൻറ്റിൻ്റെ SLC മെയിൻ ആൻസർ ഷീറ്റ്, അഡീഷണൽ ഷീറ്റ്, SSLC മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്നീ വർക്കുകൾ, അതേപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ, ഡെൻ്റൽ കോളേജിൻ്റെ, ഹോമിയോ കോളേജിൻ്റെ, ബീച്ച് ഹോസ്പിറ്റലിൻ്റെ ഒക്കെ എല്ലാ ഇതും അച്ചടിച്ചിരുന്ന അവിടെ വെച്ചിട്ടാണ്. ഇപ്പോൾ അതെല്ലാം ഷൊർണൂർ പ്രസ്സിലേക്ക് കൊടുത്തയച്ച് അച്ചടിപ്പിക്കുകയാണ്. വേണ്ടത്ര ജീവനക്കാരിലെ അല്പമെങ്കിലും ജീവനക്കാരെ, 26 പേരിന്ന് അവിടെ ഒരു പണിയും ചെയ്യാതെ ശമ്പളം വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. തിരുവനന്തപുരത്തുള്ള പല ആരോഗ്യ മേലുദ്യോഗസ്ഥന്മാരുടെ ഇടപെടലാണ് യഥാർത്ഥത്തിൽ അതിനെ എങ്ങനെയെങ്കിലും പൂട്ടിക്കാന്നുള്ള ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ട്. ഞാൻ ഈ അടുത്ത ദിവസം അവിടെ സന്ദർശിക്കാനിടയായി. വലിയ സങ്കടം തോന്നിയത്, അടുത്ത മിഷനുകൾ മുഴുവൻ കേടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രവൃത്തി എടുക്കാതെ ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനം. അപ്പോൾ ആ കാര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നം ഒന്ന് പരിഹരിച്ച് ആ പ്രശ്നം നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചത്. കോഴിക്കോട് ഗവൺമെൻറ് പ്രസിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായ സാങ്കേതിക വിഭാഗം ജീവനക്കാരുടെ തസ്തികകളുടെ കുറവ് നിലവിലുണ്ട്. ഇത് പരിഹരിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരികയാണ്. മറ്റ് പ്രസ്സുകളിലെ ജോലിഭാരവും സാങ്കേതിക വിഭാഗം ജീവനക്കാരുടെ എണ്ണവും പരിശോധിച്ച് പുനഃക്രമീകരണം, വർക്കിംഗ് അറേഞ്ച്മെൻറ്റ്, തസ്തിക ഷിഫ്റ്റിംഗ് എന്നിവ നടത്തി പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശം സമർപ്പിക്കാൻ അച്ചടി വകുപ്പ് ഡയറക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.